ദ ലോർഡ്. സഹോദരങ്ങളെ, ജൂലൈ മാസത്തിലെ രണ്ടാം തീയതി ഇന്ന് ശനിയാഴ്ച പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ മാധ്യസ്ഥം ഇന്നേ ദിനത്തിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയുടെ അവസാനം നൽകുന്ന പൗരോഹിത്യ ആശീർവാദം അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണുന്നത് സഹോദരങ്ങളെ, ജോബിൻ്റെ പുസ്തകത്തിലെ 5:24 എന്നോട് വചനം പറഞ്ഞിങ്ങനെയാണ്, നിൻ്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും. നിൻ്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും എന്നിട്ട് പറയാണ്, നിൻ്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല. നിൻ്റെ ആല പരിശോധിക്കുമ്പോൾ അവിടെ ഒന്നും നഷ്ടപ്പെട്ടതായിട്ട് കാണില്ല. നിൻ്റെ കൂടാരം സുരക്ഷ ആരെക്കുറിച്ചിട്ടാണ് സഹോദരങ്ങളെ? അതായത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവ പ്രമാണങ്ങൾ കുറ്റമറ്റ വിധം പാലിക്കുന്നവരുടെ ജീവിതത്തെക്കുറിച്ചാണ് വചനം പറയുന്നതെന്ന് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ജോബിനെ പോലെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നെ പ്രിയ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ കുറ്റമറ്റ വിധം വ്യാപരിക്കാൻ വേറെ ആരുടെ മുമ്പിലും വേണ്ട. ഒരു പക്ഷേ ജനം ചിലപ്പോൾ നമ്മളിന്ന് മുഴുവനായിട്ട് മനസ്സിലാക്കുന്നവരില്ല. ഇപ്പം ഞാനൊരു വികാരിച്ചും കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ ജനത്തിൻ്റെ കൈയടി കിട്ടാൻ മാത്രം നമ്മൾ നോക്കും, അത് ചിലപ്പോൾ അതൊന്നും ശരിയാവണമെന്നില്ല. ചിലപ്പോൾ പലരും നമ്മളെ കുറ്റപ്പെടുത്തി എന്ന് തോന്നിയേക്കാം. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ പരമാർത്ഥ ഹൃദയരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. നമുക്കൊന്നും നഷ്ടപ്പെടാത്ത വിധത്തിൽ ദൈവം നമുക്ക് ചുറ്റും കോട്ട കെട്ടും. നമ്മുടെ ആന്തരിക സമാധാനം, നമ്മുടെ കൃപാജീവിതം, ഇതിപ്പോൾ പ്രിയ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണവേദി ഇതിലുണ്ടാവും. ഒറ്റ കാര്യമുള്ളൂ, നീ ദൈവസന്നിധിയിൽ പരമാർത്ഥമായിട്ട് പരമാർത്ഥ ഹൃദയനായി ജീവിക്കണം എന്ന് സ്വാഭാവികമായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പിതാവായ ദൈവമേ, ഈ ശനിയാഴ്ച ദിനത്തിലെ പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ കർത്താവെ പരമാർത്ഥ ഹൃദയത്തോടെ ജീവിക്കുവാൻ, സത്യസന്ധമായിട്ട് ജീവിക്കുവാൻ, ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.